വെൽക്കം ഓൾ നമ്മൾ ഫാമിലീസിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാൽവേസിയനെ കുറിച്ച് പറഞ്ഞു ഇന്നത്തെ നമ്മുടെ ഫാമിലി എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ഫ്രൂട്ട് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ നമുക്ക് പലർക്കും കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും സീതപ്പഴാണത് ഓക്കെ അതുപോലെ ആത്ത ഇടയ്ക്ക് ആ ഒരു ഫാമിലി അനോണീസിയ എന്നാണ് ഫാമിലിയുടെ പേര് ഈ അനോണീസിയയുടെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാ നോക്കിയാൽ ക്ലാസ് ഡൈക്കോട്ടിഡൻസ് ആണ് സബ് ക്ലാസ് പൊടിപ്പെറ്റാലെ സീരീസ് തലാമി ഫ്ലോറേ ഓർഡർ റാനിയൽസ് ആൻഡ് ഫാമിലി അനോണീസിൽ ഓക്കെ ഇതൊക്കെ എന്താണെന്ന് അറിയാമല്ലോ ഡൈക്കോൾഡൻസ് എന്താണ് പോളിപെറ്റ അല്ലെ തലാമി ഫ്ലോറയൊക്കെ എന്താണെന്ന് ഇനി ആ ഒരു പ്ലാന്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഫാമിലിയിൽ പെടുന്ന ഒരുവിധം പ്ലാന്റ്സിൻ്റെ ഒക്കെ കോമൺ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ പെരിനിയൽ വുഡി ട്രീസ് ആയിരിക്കും ഉണ്ടായിരിക്കുക അതായത് ചിലത് നല്ല ഹൈറ്റിൽ പോകുന്നുണ്ടാവും പക്ഷെ നല്ല ഹൈറ്റിൽ പോകുന്നത് നമ്മുടെ കോണിഫേഴ്സ് ഒക്കെ പോലെ ആയിരിക്കും അധികം ബ്രാഞ്ചസ് ഒന്നും ഉണ്ടായിരിക്കില്ല പിന്നെ ഷ്രബ്സ് ഉണ്ടായിരിക്കും ഇപ്പോൾ ഈ ആത്ത ഞാൻ നേരത്തെ പറഞ്ഞ ആത്ത അതുപോലെ ഏതാണ് ഈ സീതപ്പഴം എന്നൊക്കെ പറയുന്നത് ഭയങ്കര വലിയ മരം ആയിട്ടല്ല മാറണേ പക്ഷെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു മരം പോലെ വലിയ ഹൈറ്റ് ഒന്നും ഇല്ലെങ്കിലും ഏകദേശം ഒരു ഒരു മീഡിയം സൈസിലെ ആയിട്ടുള്ള ട്രീ ആയിട്ട് തന്നെയാണ് കാണുന്നത് അല്ലേ പിന്നെ ഒന്നും ഇല്ല വുഡി ക്ലൈമ്പേഴ്സ് ഒക്കെ പ്രസൻ്റ് ആണ് ഓക്കെ അതായത് നല്ല മരത്തിൻ്റെ പോലെ തന്നെ ലുക്കുള്ള നല്ല എന്താണ് നല്ല വീതിയുള്ള കട്ടിയുള്ള ടൈപ്പ് ക്ലൈമ്പറുകൾ ഉണ്ട് ഈ ഒരു ഫാമിലിയിൽ അപ്പോൾ പേര് എന്തെങ്കിലും വുഡി ട്രീസ് ഉണ്ട് ഷ്രബ്സ് ഉണ്ട് അതുപോലെ വുഡി ക്ലൈമ്പേഴ്സ് ഉണ്ട് ഹേർബ്സ് ആബ്സെൻ്റ് ആണ് ലീവ്സ് സിമ്പിളാണ് ആണ് റാങ്ക്ഡാണ് ആണ് സ്റ്റിപ്യൂൾസ് ഒന്നുമില്ല ഗ്ലാൻസ് പ്രെസൻ്റ് ആണ് ഓയിൽ ഗ്ലാൻഡുകളാണ് മെയിനായിട്ട് പ്ലെസൻ്റ് പ്രെസൻ്റ് ആയിട്ടുള്ളത് ലീവ്സിൽ പിന്നെ ഫ്ലവേഴ്സ് ഫാസിക്ലേറ്റഡ് ആണ് അല്ലെങ്കിൽ സോളിറ്ററി ആണ് ഈ ഫാസിക്കിലേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ ഇങ്ങനെ ഒരു ബഞ്ചായിട്ട് വര ഫ്ലവേഴ്സ് വരുന്നതിനെയാണ് പറയുന്നത് ഇപ്പോൾ ഇത് അങ്ങനത്തെ ആ ഒരു ടൈപ്പ് ലീവ്സ് ലീവ്സാണ് ഓക്കെ ഒരൊറ്റ തണ്ടിൽ നിന്ന് കുറേ മുട്ടുകൾ ഒരേ ഒരു ഒറ്റ തണ്ടീന്ന് കുറേ കുറേ ഇപ്പോൾ ഇതിൽ കണ്ടില്ലേ ഈ ഒരൊറ്റ ഭാഗത്തുനിന്ന് മൂന്നാല് അഞ്ച് ലീവ്സൊക്കെ വന്ന് വെച്ച് വന്നിട്ടുണ്ട് ഇത് ആണ് ഓക്കെ ഇത് ഈ ഒരു ഫാമിലിയിൽ ഇവിടെ ഞാൻ ആ ക്യാരക്ട് കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞതാണ് ഇങ്ങനെ നീഡിൽസ് പോലെ ഒരൊറ്റ ബഞ്ചായിട്ടാണ് നിൽക്കുന്നത് അല്ലേ അതുപോലെ ഈ ഒരു ഫാമിലിയിൽ ചിലതിൽ സോളിറ്ററി ആയിട്ട് സിംഗിളായിട്ട് നിൽക്കുന്ന ഫ്ലവേഴ്സ് ഉണ്ടാവും ചിലതിൽ ഇങ്ങനെ ഒരു ബഞ്ചായിട്ട് വന്നിട്ട് ഒരൊറ്റ കുഞ്ഞിനോടിയിൽ നിന്നായിരിക്കും കുറേ ഫ്ലവേഴ്സ് വരുന്നത് ഓക്കെ അങ്ങനെയുള്ള അങ്ങനെയുള്ള ക്യാരക്ടർ കാണിക്കുന്ന പ്ലാന്റുകളും ഇതിലുണ്ട് അനോണീസിയിലുണ്ട് പിന്നെ ആണ് ഫ്ലവേഴ്സ് ഹെമീസൈക്ലിക്ക് ആണ് ഹെമീസൈക്ലിക്ക് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരു സൈ അതായത് എല്ലാതും ഇങ്ങനെ ഇങ്ങനെ ഓരോന്നിൻ്റെ ഉള്ളിലുള്ളിലുള്ളിലല്ലാതെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ട്വിസ്റ്റഡ് പോലെ ആയിരിക്കും നമുക്കത് ശരിക്കും മനസ്സിലാവണമെങ്കിൽ അതിൻ്റെ ഫ്ലോറൽ ഡയഗ്രാം അറിയിക്കുമ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഹെമീ എന്ന് പറയുന്നത് പിന്നെ ഹൈപ്പോഗൈനസ് ഫ്ലവേഴ്സ് ആണ് ഗൈനീഷ്യാണ് ഏറ്റവും മുകളിലുള്ളത് അതിൻ്റെ താഴെന്നാണ് ബാക്കി വേൾസൊക്കെ റേസ് ചെയ്യുന്നത് ആക്ടിനോമോർഫിക് ആണ് ആ ഏത് പ്ലെയിനിലൂടെ മുറിച്ചാലും സെയിം ഈക്വൽ ഹാഫ്സ് കിട്ടും സ്വീറ്റ്സ് ആണ് ഒരു എന്താണ് നല്ലൊരു മധുരമുള്ള ഉള്ള പോലത്തെ ഒരു മണം ഉള്ളതാണ് നല്ല ഫ്രേഗ്രൻസ് ഉള്ളതാണ് ഇനി പെരിയാാന്ത് ഇതിൽ അനോണീസി ഫാമിലിയുടെ ഒരു പ്രത്യേകതയാണ് ഇവിടെ പെരിയാന്താണുള്ളത് ഓക്കെ ചിലതിൻ്റെ നമ്മുടെ ഫ്ലോറൽ ഡയഗ്രിയൊക്കെ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് പെരിയാാന്ത് മാത്രമേ റെപ്രസെൻറ്റ് ചെയ്യുള്ളൂ കാരണം സെപ്പലോയിഡും പെറ്റലോയിഡും ആയിട്ടുള്ള പെരിയാതുകൾ ചെ ചിലത് ഇങ്ങനെ ഒരു ഗ്രീനിഷ് കളറായിട്ടുള്ളത് ചില വൈറ്റ് കളറായിട്ടുള്ളത് അങ്ങനെയൊക്കെയാണ് കാണാം ഓക്കെ പക്ഷെ ചിലതിൽ ശരിക്കും സെപ്പൽസും പെറ്റൽസൊക്കെ ഉണ്ടായിരിക്കും എന്നാലും നോർമലി കാണുന്ന ഒരു ടൈപ്പിലായിരിക്കില്ല ഉണ്ടായിരിക്കാം അത് ശരിക്കും നമുക്ക് ആ ഒരു പ്ലാന്റ് കണ്ടാൽ അത് ആണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു ഫീച്ചറും കൂടിയാണ് ഓക്കെ പിരിയാന്ദ് ഔട്ടർ വേൾഡ് സെപ്പലോയിഡ് ആണ് പിരിയാൻതിൻ്റെ ഔട്ടർ വേൾഡ് സെപ്പലോയിഡ് ആണ് ചെറുതാണ് ലോബ്സ് ഉണ്ട് ഫ്രീ ആയിട്ടുള്ളതുണ്ട് ഇനി വോൾവെയ്റ്റ് ആണ് വോൾവെയ്റ്റ് അറേഞ്ച്മെൻ്റ് ആണുള്ളത് സ്റ്റേമെൻറ്റ്സ് ഒരുപാട് സ്റ്റേമെൻസ് ഉണ്ട് ഫ്രീ ആണ് എല്ലാവരും ഫ്രീ ആണ് എസ് എസൈക്ലിക്ക് ആണ് അതായത് ഒരു എന്താണ് കറക്റ്റ് ഒരു അറേഞ്ച്മെൻറ്റിൽ ഒന്നല്ല അവർ ഇരിക്കണേ സ്പൈറലി ഒരു കോൺവെക്സ് ഷേപ്പിലുള്ള തലാമസിൽ അതായത് ഇങ്ങനെയൊക്കെയുള്ള ഒരു തലാമസ് മലാണ് ഇങ്ങനെയാണ് ഇരിക്കാൻ തലാമസ് ഉണ്ടായിരിക്കും ഓക്കെ ആ ഇങ്ങനെ പല ഇതായിട്ട് ഇങ്ങനെ സൈക്ലിക്ക് ആയിട്ട് ഒരുപാട് സ്റ്റേമെൻസ് അറേഞ്ച് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് സ്റ്റേമെൻസിൻ്റെ അറേഞ്ച്മെൻറ്റ് സ്റ്റേമെൻസ് വിത്ത് ഷോർട്ട് ആൻഡ് തിക്ക് ഫിലമെൻറ്റ്സ് എന്താണ് ഷോർട്ടാണ് നീളം കുറഞ്ഞ് തിക്കായിട്ടുള്ള ഫിലമെൻറ്റുകളാണ് ഈ സ്റ്റേമെൻസിനുണ്ടായിരിക്കാം ഇനി ഗൈനേഷ്യാണെങ്കിൽ പോളി കാർപ്പലറിയാണ് ഒരുപാട് കാർപ്പൽസ് ഉണ്ട് ഒരുപാട് ഗൈനേഷ്യത്തിന് ഒരുപാട് കാർപ്പൽസ് ഉണ്ട് ഇനി എപ്പോ കാർപ്പൽസ് ആണ് അതായത് ഒരുപാട് കാർപ്പൽസ് ഉണ്ടെങ്കിലും നമ്മൾ മാൽവീസിയയിൽ പറഞ്ഞപ്പോൾ അത് എന്തായിരുന്നു യുണൈറ്റഡ് ആയിരിക്കുന്ന ടൈപ്പായിരുന്നു അല്ലേ പക്ഷേ ഇവിടെ ഓരോ കാർപ്പൽസും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്നത് ഓരോന്നിനും സെപ്പറേറ്റ് സ്റ്റൈൽ സ്റ്റിഗ്മ ഒക്കെ ഉണ്ട് ഓക്കെ ഒരു ഗൈനിഷ് എന്ന് പറഞ്ഞാൽ അതിന് ഏതൊക്കെ പാർട്ടുണ്ട് ഓവറി സ്റ്റൈൽ സ്റ്റിഗ്മ അങ്ങനെ മൂന്ന് പോർഷൻസ് ഇല്ലേ ഇതിൽ ഓരോന്നിനും ഓരോന്നുണ്ട് ഓക്കെ എപ്പോൾ കാർപ്പൽസിലാവുമ്പോൾ പോളി കാർപ്പലിനാണ് ഒരുപാട് കാർപ്പൽസ് ഉണ്ട് ഇതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ഓക്കെ ഓരോന്നും ഓരോ ഇൻഡിവിജ്വലായിട്ടാണ് നിൽക്കുന്നത് കാർപ്പൽസ് അറേഞ്ച് ചെയ്തിട്ടുള്ളതും സ്പൈറലി തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അവരും എസ് ആണ് ഓക്കെ സ്റ്റേമെൻസ് ഉള്ള പോലെ തന്നെ ഒരു ഭയങ്കര അറേഞ്ച്മെൻറ്റിൽ ഒന്നല്ലിരിക്കണേ ജസ്റ്റ് അവരിങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ടെന്നേ ഉള്ളൂ കറക്റ്റ് ഒരു സൈക്ലിക്ക് ആയിട്ടുള്ള രീതിയിലൊന്നല്ല പ്ലാസൻറ്റേഷൻ മാർജിനൽ ഉണ്ട് ബേസൽ ബേസെൽ ഉണ്ട് രണ്ട് ടൈപ്പ് ഓഫ് പ്ലാസൻറ്റേഷൻസ് ഉണ്ട് ബേസൽ പ്ലാസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടായിരിക്കാം ഇവിടെ ആയിരിക്കുക അതിൻ്റെ സീഡുണ്ടായിരിക്കാം ഇനി മാർജിനൽ പ്ലാസെൻറ്റേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ പയറൊക്കെ എക്സാമ്പിളാണ് ഇങ്ങനെ ഇങ്ങനെ ഇതാണ് മാർജിനൽ പ്ലാസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇനി അനാട്രോപ്പിസ് ഒവ്യൂളാണ് ഒവ്യൂളിൻ്റെ സ്ട്രക്ചേഴ്സ് കൊണ്ട് നമ്മൾ ഒരു ക്ലാസ്സിൽ ഒവ്യൂളിൻ്റെ എത്ര ടൈപ്പ് സ്ട്രക്ചേഴ്സ് വരുന്നൊക്കെ പറഞ്ഞിരുന്നു ഞാൻ ഇവിടെ കൊടുക്കാതെ പിന്നെ ഫ്രൂട്ട് ഡ്രൂപ്പ് അല്ലെങ്കിൽ ബെറീസാണ് ഓക്കെ ഡ്രൂപ്പ് അല്ലെങ്കിൽ ബെറീസ് ആണ് മെയിൻ ആയിട്ടുള്ള അതാണ് നമ്മൾ ബെറീസ് എന്തിനേക്കാട്ടും കൂടുതൽ ഡ്രൂപ്പ് എന്ന് എഴുതാനായിരിക്കും കുറച്ചുകൂടെ നിങ്ങൾക്ക് മാർക്ക് കിട്ടാം പിന്നെ സീഡ് എൻഡോസ്പമിക്ക് ആണ് റൂമിനേറ്റ് എൻഡോസ്പം ആണ് സീഡ് പറഞ്ഞാൽ റൂമിനേറ്റ് എൻഡോസ്പം ആണ് ഓക്കെ ഇനി നമുക്ക് കുറച്ച് അതിൻ്റെ ഓരോന്നിൻ്റെയും ഹാബിറ്റ് എങ്ങനെയാണെന്ന് നോക്കിയാൽ മോസ്റ്റ്ലി മീസോഫൈറ്റിക് ഷ്രബ്സ് ഉണ്ട് അതുപോലെ ട്രീസ് ഉണ്ട് ഒക്കെ ആരോമാറ്റിക് ആണ് ഒരു സ്മെല്ല് പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പാണ് വെജിറ്റേറ്റീവ് ക്യാരക്ടർ നോക്കിയാൽ ടാപ്പ് റൂട്ടാണ് ഇറക്റ്റ് സ്റ്റെമ്മാണ് പിന്നെ ബ്രാഞ്ചിൻ ആണ് ബ്രാഞ്ചിങ് മോണോപോഡിയൽ ആണ് മോണോപോഡിയൽ ബ്രാഞ്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ ഇങ്ങനെയല്ലാന്ന് ഇങ്ങനെ ഡബിൾ ഡബിൾ ആയിട്ടല്ല ബ്രാഞ്ച് പോവുക ഒരൊറ്റ സൈഡിലോട്ട് മാത്രമേ ബ്രാഞ്ച് പോകുള്ള മോണോപോഡിയൽ ബ്രാഞ്ചിങ് പോളിയാൽത്തിയ അതുപോലെ കനങ്ക ഇതിൽ രണ്ടിലുമാണ് അങ്ങനെ കാണാറ് കനങ്ക എന്ന് പറയുന്നത് ഭയങ്കര സ്മെല്ലായിട്ടുള്ളൊരു ഇതാ നിങ്ങളുടെ അവിടെ അതിനെന്ത് പേരാണ് പറയണതെന്ന് എനിക്കറിയില്ല ഞാനതിൻ്റെ ഫ്ലവർ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര സ്മെല്ലായിട്ടുള്ള ഫ്ലവർ ആ ഓക്കെ ഇനി ലീവ്സ് ഓൾട്ടർനേറ്റ് ലീവ്സ് ആണ് അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ലീവ്സ് ഉണ്ടായിരിക്കുക ടു റാങ്ക്ഡ് ആണ് എൻറ്റയർ ലീഫാണ് പിന്നെ എക്സ്റ്റിപ്പുലേറ്റ് ആണ് സിമ്പിളാണ് വീനിയേഷൻ സിമ്പിൾ വീനിയേഷൻ ആണ് പിന്നീട് റെക്കു റെറ്റിക്കുലേറ്റ് ആയിട്ടുള്ള വീനിയേഷൻസ് പിന്നീട് വീനിയേഷൻ സിമ്പിൾ വീനിയേഷൻ പിന്നീട് റെറ്റിക്കുലേറ്റ് മാർജിൻ എൻറ്റയർ ആണ് മാർജിൻ എൻറ്റയർ ആണ് ഇങ്ങനെ സ്മൂത്ത് ആയിട്ടുള്ള മാർജിൻ മാർജിനാണുള്ളത് ചിലതിൽ വേവി മാർജിൻസ് ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ ഉള്ള വേവി മാർജിൻ ആയിട്ടുള്ള ലീവ്സ് ഉണ്ട് അനോ പിന്നെ നമ്മൾ നേരത്തെ ക്യാരക്ടർ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലീവ്സിൽ ഗ്ലാൻഡ് പ്രെസൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ ഓയിൽ ഗ്ലാൻഡുകൾ പ്രെസൻ്റ് ആണ് ഇൻ അനോണ ലീഫ് ആർ ഗ്ലാൻഡ് ഡോട്ടഡ് ഓയിൽ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ചെറിയ ചെറിയ പാസേജസ് അങ്ങനെ കുറച്ച് കുറച്ച് ഡോട്ട്സ് ഇതിലുണ്ടായിരിക്കും നമ്മുടെ ലീവ്സില് ഉണ്ടായിരിക്കും ലീവ്സിൽ മാത്രമല്ല യങ് സ്റ്റെമ്മിലും ഫ്ലവേഴ്സിലൊക്കെ അത് പ്രെസൻ്റ് ആയിരിക്കും ഓ ഈ ഓയിൽ ഗ്ലാൻഡുകൾ പ്രെസൻ്റ് ആയിരിക്കും പിന്നെ ഫ്ലവർ സോളിറ്ററിയാണ് സോളിറ്ററി ഇൻ ഫ്ലോറിസെൻസ് കുറേ ടൈപ്പിൽ കുറേ ടൈപ്പ് അനോണീസി ഫാമിലി അനോണീസിയുടെ പ്ലാന്റ്സിൽ അങ്ങനെയാണ് റെഗുലർ ഫ്ലവേഴ്സാണ് ഹൈപ്പോഗൈനസ് ആണ് പിന്നെ എന്താണ് സ്പൈറോസൈക്ലിക്ക് ആണ് ആണ് പിന്നെ പെരിയാന്ത് പെരിയാാന്ത് മെയിനായിട്ട് ചിലതിലൊക്കെ മൂന്ന് വേൾസ് ഉണ്ടായിരിക്കും ചിലതിൽ രണ്ട് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ ഇനി ഓരോ വേളിലും മൂന്ന് മെമ്പേഴ്സ് വെച്ചിട്ടാണ് ഉണ്ടായിരിക്കുക മൂന്ന് മെമ്പേഴ്സ് വെച്ചിട്ടെന്ന് പറഞ്ഞാൽ മൂന്നെണ്ണം പെരിയാന്തിലിപ്പോൾ കാലിക്സ് പോലെയുള്ള അല്ലെങ്കിൽ ഇപ്പോൾ കാലിക്സ് ആണെന്നുണ്ടെങ്കിൽ മൂന്ന് കാലിക്സ് ഉണ്ടായിരിക്കും ഓക്കെ ആണെങ്കിൽ മൂന്ന് കൊറോളേൻ്റെ ഉണ്ടായിരിക്കും അതാണ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ എണ്ണം എത്ര എണ്ണം ഉണ്ടെന്നാണ് മെമ്പേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഔട്ടർ കാലിക്സ് ലൈക്ക് കാലിക്സ് എന്താണ് കാലിക്സ് ലൈക്കാണ് കറക്റ്റ് കാലിക്സ് അല്ല ശരിക്കും നോർമലി ഒരു ഫ്ലവറിൻ്റെ കാലിക്സ് എന്ന് പറഞ്ഞാൽ ഗ്രീനിഷായിരിക്കും നമ്മൾ എന്താണ് ചെമ്പരത്തിയിൽ ആ ഗ്രീൻ പാട്ടൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ അതുപോലെ നല്ല ഭംഗിയിലായിരിക്കും എന്നിരിക്കുണ്ടാകുക പക്ഷേ ഇത് കാലിക്സ് ലൈക്കാണ് അതായത് ഒറിജിനൽ അല്ല പക്ഷെ കാലിക്സിൻ്റെ പോലെ നമുക്ക് തോന്നുന്നതാണ് ഇതിൻ്റെ പെരിയാാന്ത് അത് ആണ് ഫ്രീ ആണ് കണക്റ്റഡ് അല്ല ചിലതിൽ കണക്റ്റഡ് ആയിരിക്കും അതിൻ്റെ താഴെ ഭാഗത്ത് താഴെ ഭാഗത്ത് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കും ചിലതുണ്ടാവുക ഇനി ഇന്നർ വേൾഡ് ആണെന്നുണ്ടെങ്കിൽ പെരിയാാന്തിൻ്റെ ഇന്നർ വേൾഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെയും മൂന്ന് മെമ്പേഴ്സൊക്കെ തന്നെയാണ് ഉണ്ടായിരിക്കുക അവർ ആയിരിക്കും പെറ്റൽസ് പോലെയുള്ളതായിരിക്കും അതാണ് പെറ്റലോയിഡ് ഓക്കെ കാലിക്സ് ലൈക്കിന് നമ്മൾ പറയുന്നത് സെപ്പലോയിഡ് എന്നാണ് കാലിക്സ് ലൈക്ക് എന്ന് പറയുന്നത് സെപ്പലോയിഡ് എന്നാണ് ഓക്കെ എന്നാണ് പറയുക പെറ്റൽസ് പോലെയുള്ളതെന്ന് നമ്മൾ പെറ്റലോയിഡ് എന്നാണ് പറയുക അത് വോൾവെയ്റ്റ് ആണ് അനോണയിൽ അനോണ ഉണ്ടല്ലോ നമ്മുടെ ആത്ത അതിൽ മൂന്ന് പെറ്റൽസും മൂന്ന് സെപ്പൽസും അതായത് പെറ്റലോയിഡും സെപ്പലോയിഡും ആണ് അവർ രണ്ടുപേരും പെരിയാതാണുള്ളത് തലാമസ് ഒരു ലാർജ് കോൺവെക്സ് ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു കോണിക്കൽ സ്ട്രക്ചർ ആണ് ഉണ്ടായിരിക്കാം ഇങ്ങനെ നമ്മൾ പറഞ്ഞില്ലേ സ്റ്റീമെൻസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് ഒരുപാട് സ്റ്റീമെൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് അങ്ങനെ ഒരു കോണിക്കൽ അല്ലെങ്കിൽ ഒരു കോൺവെക്സ് ഷേപ്പിലാണ് തലാമസ് ഉണ്ടായിരിക്കുക മനസ്സിലായില്ലേ ഇനി അതിൻ്റെതേ ഫ്ലവറാണ് ഈ കാണണേ കണ്ടോ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ ഈ കാണുന്ന ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ തോന്നണേ സെപ്പലാണെന്നോ പെറ്റലാണെന്നോ തോന്നുന്നുണ്ടോ ഇത് പെറ്റലോയിഡ് ആയിട്ടുള്ള ഭാഗമാണ് ഓക്കേ ഇനി ഇതിന്റെ പുറത്തതേ ഒരു പൂല് കാണാൻ പറ്റുന്നുണ്ടോ ഇനി കുറച്ചുകൂടി കട്ടിയിൽ കുറച്ചുകൂടി കടുത്ത നിറമായിട്ട് ഇവിടേതേ രണ്ടെണ്ണം ഉണ്ട് ഇന്റെ അപ്പുറത്തെ സൈഡിൽ ഒരെണ്ണൂടി ഉണ്ട് അപ്പോൾ അങ്ങനെ മൂന്നെണ്ണം ഉണ്ട് അതാണ് നമ്മുടെ സെപ്പലോയിഡ് ആയിട്ടുള്ള ഭാഗവും ഇനി ഈ വൈറ്റ് പോർഷനിലെ ലൈറ്റ് ഗ്രീൻ കളറിൽ കാണുന്നതാണ് അതിൻ്റെ പെറ്റലോയിഡ് ആയിട്ടുള്ള ഭാഗം വേറെ ഒരിനും കൂടി കാണിച്ചുതരാം ഉണ്ടോ ഇതിൽ കുറച്ചും കൂടി ക്ലിയർ ആവുന്നുണ്ട് ഇതിൻ്റെ ഈ പോർഷനിലാണ് ഇവിടെ ഉണ്ട് ഭയങ്കര ചെറുതാണ് ഇതിലാണ് ഇതിൻ്റെ കാലിക്സ് ലൈക്ക് ആയിട്ടുള്ള അതായത് ആയിട്ടുള്ള ഫസ്റ്റ് വേൾ ഉള്ളത് ബിരിയാദിൻ്റെ ഇനി ഇതാണ് അതിൻ്റെ പെറ്റലോയിഡ് ആയിട്ടുള്ള പോർഷൻ ഓക്കെ ഇതും മൂന്നെണ്ണം ഉണ്ട് വൺ ടു ത്രീ ഓക്കെ മൂന്നെണ്ണായിട്ടാണ് ഉണ്ടായിരിക്കാം മനസ്സിലായില്ലേ ഇനി അതിൻ്റെ ആൻഡ്രീഷ്യം എങ്ങനെയാണ് സ്റ്റേമെൻസ് ഒരുപാടുണ്ടെന്ന് അല്ലേ നമ്മൾ നേരത്തെ അപ്പോൾ ഇതും ഒരുപാടുണ്ടായിരിക്കും ന്യൂമറസ് ആണ് എന്താണ് സ്പൈറലി അറേഞ്ച്ഡ് ആണ് ക്ലോസ്ലി പാക്ക്ഡ് ആണ് ഒരുപാടെണ്ണം ഒരുപാട് എന്താണ് ഇങ്ങനെ തിക്കി 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 ആയിരിക്കും വെച്ചിട്ടുണ്ടായിരിക്കാം കോൺസ്പീഷ്യസ് തലാമസ് തലാമസിൽ മൊത്തം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും ദ ഫിലമെൻസ് ഈസ് ഷോർട്ട് ബിയറിംഗ് എ പ്രോമിനൻ്റ് ഡൈറ്റീക്കസ് ആന്റർ എന്താണ് ഫിലമെൻസ് ചെറുതാണ് ഡൈറ്റീക്കസ് ആയിട്ടുള്ള ആന്തർ ആണുള്ളത് ഡൈറ്റീക്കസ് ആന്തർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും രണ്ട് ലോബുകളുള്ള ആന്തറിനെയാണ് നമ്മൾ ഡൈറ്റീക്കസ് ആന്റർ എന്ന് പറയുന്നത് ദ കണക്റ്റീവ് ഇസ് പ്രൊലോങ്ഡ് ടു ഫോം എ ഹുക്ക് അറ്റ് ദ ടോപ്പ് കണക്റ്റീവ് എന്താണ് ഒരു ഹുക്ക് പോലെ ഫോം ചെയ്തിട്ടുള്ളതായിരിക്കും അതായത് ഇങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കാം ഒരു മണ്ടില് പോലെ ഓക്കെ ഇവിടെ ഒരു ഹുക്ക് പോലത്തെ സ്ട്രക്ചറായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക ഇതാണ് അതിൻ്റെ കണക്റ്റീവ് പോർഷൻ ആന്തർ ഇതാണ് അതിൻ്റെ ഫിലമെൻ്റ് വരുന്നത് ഇനി ഗൈനീഷ്യം ഗൈനീഷ്യം കാർപ്പൽസ് ന്യൂമറസ് കാർപ്പൽസ് ഉണ്ട് ഫ്രീ ആണ് ക്ലോസ്ലി ആണ് ആൻഡ്രീഷ്യോ എങ്ങനെയാണോ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഗൈനീഷ്യോ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക ഓക്കെ ആ ഒരു തലാവൻസിൽ സ്പൈറലി അറേഞ്ച് ചെയ്തിട്ടുള്ളതായിരിക്കും ഈച്ച് കാർപ്പൽസ് ഹാസ് ഓവറി സ്റ്റൈൽ ആൻഡ് സിഗ്മ നമ്മൾ പറഞ്ഞു അല്ലേ എല്ലാതും ഇൻഡിവിജ്വൽ സ്ട്രക്ചേഴ്സ് ആണ് ഓരോന്നിനും അതിൻ്റെ ഓവറി സ്റ്റൈൽ സ്റ്റിഗ്മൊക്കെ ഉണ്ട് സിംഗിൾ എന്താണ് ചിലതിൽ അനാട്രോപ്പസ് ഓവ്യൂളിൻ്റെ അനോണ അനോണയിലൊക്കെ അനാട്രോപ്പസ് ഓവ്യൂളാണുള്ളത് ഓവറി സുപ്പീരിയൽ പ്ലാസൻറ്റേഷൻ മാർജിനൽ പ്ലാസൻറ്റേഷൻ മാർജിനൽ പ്ലാസൻറ്റേഷൻ ഉണ്ടാവാറുണ്ട് അതുപോലെ ബേസൽ പ്ലാസൻറ്റേഷൻ ഉണ്ടാവാറുണ്ട് ഓവറി സുപ്പീരിയർ ഓവറിയാണ് ആണ് അനാട്രോപ്പസ് ഓവ്യൂൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രൂട്ട് ആണ് അഗ്രിഗേറ്റ് ഫ്രൂട്ട് ഫ്രീ ബെറീസ് ആണ് അതായത് ഇപ്പോൾ സീതപ്പഴം നോക്കുകയാണെങ്കിൽ അതിൽ ഓരോ സീഡിൻ്റെ പുറത്തും കുറച്ച് കോട്ടിങ് പോലെ അതിൻ്റെ ഫ്ലഷ് ഉണ്ടാവും അല്ലേ പിന്നെ അടുത്ത സീഡ് ഉണ്ടാവും അതിൻ്റെ പുറത്ത് കുറച്ച് ഫ്ലഷ് ഉണ്ടാവും അടുത്ത സീഡ് ഉണ്ടാവും അങ്ങനെ അങ്ങനെയല്ല ഉള്ളത് അതിനാണ് നമ്മൾ അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് നമ്മൾ ഡ്രൂപ്പ് ഒക്കെ പറഞ്ഞില്ലേ ഫ്രണ്ടിൽ അപ്പോൾ അഗ്രിഗേറ്റ് ഒക്കെ നിങ്ങൾക്ക് എഴുതാം മെയിനായിട്ട് സീഡ് റൂമിനേറ്റ് റൂമിനേറ്റിസ് ഭവമാണ് നമ്മൾ പറഞ്ഞതാണ് അല്ലേ ഫസ്റ്റിൽ ഇതാണ് അതിൻ്റെ പ്ലാൻ്റിൻ്റെ ഫ്രൂട്ട് വരുന്നത് ഉണ്ടോ ഓരോന്നും ഇതൊക്കെ ഓരോ സീഡല്ലേ ഇതൊക്കെ ഓരോ ഓവറി ആയിരുന്നു ഓരോന്നും ഓരോന്നായിരുന്നു ഓക്കെ ഈ ടൈപ്പ് ഓഫ് ഫ്രൂട്ടിനെയാണ് നമ്മൾ അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇനി എൻ്റെ ഇക്കണോമിക്കൽ ഇമ്പോർട്ടൻസ് എക്കണോമിക്കൽ ഇമ്പോർട്ടൻസ് കുറേ ഇക്കണോമിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇപ്പോൾ അനോണ സ്ക്വാമോസ അനോണ റെറ്റിക്കുലേറ്റ ഇതുകളൊക്കെ നമുക്ക് കഴിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ നേരത്തെ കണ്ടില്ലേ ഒരു പിക്ചർ അതൊക്കെ നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ആണ് പിന്നെ പോളിയാൽത്തിയ ഒരു ഓർണമെൻറ്റൽ ട്രീ ആണ് പോളിയാൽത്തിയ എന്ന് പറയുന്നത് കാണിച്ചു തരാത് പിന്നെ കനങ്ക ഓഡറേറ്റ ലാങ്കിലാങ്കി എന്നാണ് ഞങ്ങളുടെ അവിടെ അതിനു പറയാറുള്ളത് ലാങ്കിലാങ്കി എന്ന് കനങ്ക ഓർഡർ ചെയ്തിട്ട് അതിന് അതിൽ നിന്ന് ഒരു യാതാണ് ലാങ് ലാങ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് പെർഫ്യൂമിന് ഉണ്ടാക്കാനുള്ള എന്താണ് സെൻറ്റ് പ്രി പ്രിപ്പയർ ചെയ്യാറുണ്ട് അതിൻ്റെ ഇതിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് അറിയില്ലേ നമ്മുടെ ഈ എസ്റ്റർ എസ്റ്ററൊക്കെ ഉണ്ടല്ലോ സ്മെല്ല് ഫോം ചെയ്യിക്കുന്ന ആ ടൈപ്പ് കെമിക്കൽസ് ഉണ്ട് അതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ എടുക്കാറുണ്ട് ഇതിൽ നിന്ന് ഈ പെർഫ്യൂം ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ അനോണസ് ക്വാമോസയാണ് ഇനി ഇതാണ് പോളിയാൽത്തിയ കണ്ടിട്ടില്ലേ ഇങ്ങനത്തെ ഒരു അലയായിട്ട് നീണ്ട് ഭയങ്കര ഹൈറ്റിൽ പോകുന്ന ഒരു പ്ലാന്റ് പോളിയാൽത്തിയ ആണ് പോളിയാൽത്തിയ പിന്നെ അത് ഈ കനങ്ക ഓർഡർ ആയിട്ട ലാങ്കി ലാങ്കി എന്ന് പറഞ്ഞത് ഓക്കെ ഭയങ്കര സ്മെല്ലായിരിക്കും ഇനി അതിൻ്റെ ഫ്ലോറൽ ഡയഗ്രാം വരയ്ക്കാം നമുക്ക് ഫ്ലോറൽ ഡയഗ്രത്തിൻ്റെ ഏറ്റവും പുറത്ത് എന്താ വേണ്ടത് ഇവർക്ക് ബ്രാക്റ്റ് അങ്ങനെ ഉണ്ടോ ബ്രാക്റ്റ് ഉണ്ട് അല്ലേ ഇവർക്ക് ബ്രാക്റ്റ് ഉണ്ട് ഇവർക്ക് പിന്നെ എന്താ ഉള്ളത് ആക്ടിനോമോർഫിക് ആണോ സൈഗോമോർഫിക് ആണോ ആക്ടിനോമോർഫിക് ആണ് അല്ലെ നമ്മൾ ക്യാരക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ടിനോമോർഫിക് ആണ് ഇനി അടുത്തത് വരേണ്ടത് എന്താ അതിൻ്റെ കാലിക്സും കൊറോളയാണ് കാലിക്സ് ഇപ്പം നമ്മൾ അനോണസ് കോമോസയുടെ വരയ്ക്കാം നമുക്ക് ഓക്കെ അപ്പം അതിന് കാലിക്സ് മൂന്നെണ്ണം ഉണ്ട് പിന്നെയോ കൊറോള എത്ര എണ്ണ ഉണ്ട് മൂന്നെണ്ണുണ്ട് പിന്നെ ആൻഡ്രീഷ എങ്ങനെയാ ആൻഡ്രീഷം ഒരുപാടെണ്ണം ഉണ്ട് അല്ലേ ഒരുപാടെണ്ണം ഫ്രീ ആയിട്ടായിരിക്കണേ ഗനീഷ്യാണെങ്കിലും ഒരുപാടെണ്ണമുണ്ട് ഫ്രീ ആയിട്ടായിരിക്കണേ അല്ലേ അപ്പോൾ നമുക്ക് ഇത്രയും ക്യാരക്ടേഴ്സ് വെച്ചിട്ട് ഇതിൻ്റെ ഡയഗ്രാം വരച്ച് നോക്കാം ബ്രാക്റ്റ് ഉണ്ട് ആണ് അല്ലേ അപ്പോൾ അത് നമ്മൾ ഓർത്തിരിക്കണം അതിൻ്റെ വരയ്ക്കുമ്പോ ശരിക്കും റൗണ്ട് ആയിട്ട് വരച്ചോളൂ കേട്ടോ അല്ലെ ഈ ഒരു പ്രൊജക്ഷൻ കറക്റ്റ് വരണം മുകളിലോട്ട് വരണം നേരെ ഇവിടെയാണെന്നുണ്ടെങ്കിലും ഇതും കറക്റ്റായിട്ട് വരണം നമ്മൾ എപ്പോഴും ഡയഗ്രാം വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ച് വരയ്ക്കണം ഇതൊക്കെ ഫ്രീ ആണ് ഒന്നും കണക്ട് ചെയ്യരുത് എല്ലാം ഫ്രീ ആണ് ഓക്കെ ഇനി ആക്ടിനോമോർഫിക് ആണ് ബ്രാക്റ്റ് ഉണ്ട് അല്ല ബ്രാക്റ്റ് ഉണ്ട് ഇനി എങ്ങനെയാണ് സെപ്പൽസ് കഴിഞ്ഞു ഇനി പെറ്റലുണ്ടല്ലേ പെറ്റൽ എത്ര എണ്ണാളത് മൂന്ന് പെറ്റൽസ് ഉണ്ട് അപ്പോൾ അതായത് കൊറോള മൂന്നെണ്ണ ഉണ്ട് മൂന്നെണ്ണം ഉണ്ട് അതും ഫ്രീ ആണ് അല്ലേ അതും ഫ്രീ തന്നെയാണ് ഓക്കെ ഇങ്ങനെ മൂന്ന് കൊറോളയുണ്ട് ഇനി ആൻഡ്രീഷ്യം ആൻഡ്രീഷ്യം എങ്ങനെയുള്ളത് ഒരുപാടെണ്ണ ഉണ്ടല്ലേ അപ്പോൾ ആന്തർ ഒരുപാടെണ്ണമുണ്ട് നമുക്കിങ്ങനെ ഒരുപാടെണ്ണം അങ്ങനെ കാണിക്കാം അതുപോലെ ഇതിൻ്റെയൊക്കെ അതിനീഷ്യോ അങ്ങനെ തന്നെയാണ് അല്ലേ അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ ജസ്റ്റ് കുറേ എണ്ണം അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്താൽ മതി ഓക്കെ എന്താണ് അതിൻ്റെ ഫ്ലോറൽ ഡയഗ്രം വരുന്നത് അനോണ സ്ക്വാമോസയുടെ ഫ്ലോറൽ ഡയഗ്രം ഇങ്ങനെ വരാം നിങ്ങൾ നല്ല വൃത്തിയായിട്ട് വരച്ചോളൂ എനിക്കിപ്പോൾ ഇതിലിങ്ങനെയൊക്കെ പറ്റുള്ളൂ ഇനി ഇതിൻ്റെ ഫ്ലോറൽ ഡാഗ്ര ആണെങ്കിൽ ബ്രാക്റ്റ് ഉണ്ട് ബ്രാക്റ്റ് ഉണ്ട് ഫ്ലോവറിന് ചിലതിന് ബ്രാക്റ്റ് ഇല്ലാത്തതും ഉണ്ട് ഓക്കെ അപ്പോൾ ബ്രാക്റ്റ് ഉണ്ടെങ്കിൽ ബ്രാക്റ്റ് ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ലയെന്ന് പറഞ്ഞിട്ട് എഴുതണം പിന്നെ എന്താണ് ആക്ടിനോമോർഫിക് ആണ് പിന്നെ ഗൈനീഷ്യവും ഇവിടെ കാലിക്സ് കുറവുള്ള വേണം അല്ലേ കാലിക്സ് എത്ര എണ്ണം ഉണ്ട് മൂന്നെണ്ണ ഉണ്ട് ഫ്രീ ആണ് സോ നമുക്ക് ഇങ്ങനെ ബ്രാക്കറ്റ് ഇടണ്ട കാലിക്സും മൂന്നെണ്ണ ഉണ്ട് ഫ്രീ ആണ് ആൻഡ്രീഷ്യം ഒരുപാടെണ്ണ ഉണ്ട് അല്ലേ ഒരുപാടെണ്ണ ഉണ്ട് അതും എന്താണ് ഫ്രീ ആണ് ഇനി ഗൈനീഷ്യം എങ്ങനെയാണ് ഗൈനീഷ്യം ഒരുപാട് കാർപ്പൽസ് ഉണ്ട് അല്ലേ അപ്പോൾ അതും ഫ്രീ ആണ് ഇനി എങ്ങനെയാണ് ഇവരുടെ രണ്ടുപേരുടെ അറേഞ്ച്മെന്റ് ഉണ്ടായിരുന്നത് ആൻഡ്രീഷും ഖനീഷും എങ്ങനെയാണ് തലാമസിന്റെ പുറത്താണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അല്ലെ രണ്ടുപേരും തലാമസിന്റെ മുകളിലാണല്ലേ അതുകൊണ്ട് ഇവരുടെ രണ്ടുപേരും താഴെ ഒരു വര ഒരു ലൈൻ ഇങ്ങനെ ഇട്ട് കൊടുക്കണം ഓക്കെ ഇത് അനോണ സ്ക്വാമോസയുടെ ആണ് കസ്റ്റേഡ് ആപ്പിൾ എന്നൊക്കെ പറയും ഓക്കെ ഓക്കെ അനോണ സ്ക്വാമോസിന്റെയാണ് മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ നമ്മളെന്ന് പറഞ്ഞത് നമ്മൾ അനോൺ ഏസിയെ ഫാമിലിയാണ് പറഞ്ഞത് അനോൺ ഏസിയുടെ ഫ്രോഡൽ ഫ്രോഡൽ ഡേഗ്രം വരയ്ക്കാൻ പഠിക്കുക അതുപോലെ ക്യാരക്ടേഴ്സ് പഠിക്കുക